പ്രിയമുള്ളവരെ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയാണ് ഈ കവിത അവകാശികൾ എൻ്റെ വീട്ടുമുറ്റത്ത് വലിയ ഒരു മാവുണ്ടായിരുന്നു ആ മാവിൻ്റെ ചുവട്ടിലിരുന്നാണ് ഞാൻ വായിക്കാറ് പാഠപുസ്തകമല്ല കവിതകൾ കഥകൾ നോവലുകളൊക്കെ അങ്ങനെയാണ് വായിച്ചിരുന്നത് ആ ഒരു ദിവസം മാമ്പഴക്കാലമായിരുന്നു അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മാവിൻ്റെ മുകളിൽ നിന്ന് കുറെ മാങ്ങകൾ കൊഴിഞ്ഞു പോകും ഞാൻ ഓടിച്ചെന്ന് എടുക്കാൻ ചെന്നപ്പോഴേക്കും ഒരു കാക്ക വന്നു ഒരു കൊത്തി ഒരുപാട് ജീവികളൊക്കെ വന്നു അപ്പം ഞാൻ ഓടിച്ചെന്ന് എനിക്ക് കിട്ടിയില്ല ശരിക്കും ആ ഓർമ്മയാണ് ഈ കവിതയിൽ ഉണ്ടാകാനുള്ള കാരണം അവകാശികൾ മാവിൻ തണലിൽ ഞാൻ ഒറ്റയ്ക്ക് പുസ്തകം വായിച്ചിരുന്നു രസിച്ച കാലം കാണാത്ത കൊമ്പിൽ നിന്നഞ്ചാറു മാമ്പഴം കാറ്റിൻ്റെ കൈകൾ കൊഴിച്ചു തന്നു ഞാൻ ഞാനതിയിലൊന്നെടുത്തോടുവാൻ നോക്കുമ്പം ന്യായം പറയുവാൻ കാക്ക വന്നു ആ ചില്ലയിൽ ചില്ല മാറിച്ചിലച്ചുകൊണ്ടാറക്കണ്ണനൊന്നോട്ടമിട്ടു ഒന്നെടുത്തോട്ടേയെന്നോടിക്കിതച്ചുകൊണ്ടൊത്തിരി പൂത്താൻ കിളികൾ വന്നു കുത്തിത്തുളച്ചു കുടിക്കാൻ തരം നോക്കി ഇത്തിരി കുഞ്ഞൻ ഉറുമ്പ് വന്നു ഉള്ളു ചീഞ്ഞെന്നു പറഞ്ഞിഴഞ്ഞുള്ളിലേക്കൊന്നു കടക്കാൻ പുഴുക്കൾ വന്നു കണ്ണു ചിമ്മുന്നതിന് മുമ്പേ അന്ന് എത്രയോ കണ്ണിൽ പെടാത്തോരും വന്നിരിക്കാം ആർക്കാണിതിൻ അവകാശമെന്നു ഞാൻ തീർച്ചയാക്കാതെ പരുങ്ങി നിന്നു ശയം തീർന്നിയിലെങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി ഇന്നുമാ സംശയം തീർന്നിയില എങ്കിലും പിന്നെയും മാമ്പഴക്കാലമെത്തി അപ്പം അതുവരെ ഞാൻ ഒരു മാങ്ങയ്ക്ക് അവകാശിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ എന്നാണ് ധരിച്ചിരുന്നത് അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മാത്രമല്ല ഒരുപാട് ജീവജാലങ്ങൾ ഈ മാങ്ങയ്ക്ക് അവകാശികളായിട്ടുണ്ട് എന്നുള്ള ബോധ്യം എന്നാണ് വന്നത് അപ്പം അങ്ങനെ ആ കവിത അങ്ങനെ വന്നപ്പോഴാണ് അവകാശികൾ ഒരു കവിതയായിട്ട് മാറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലൊരു വരി ഇങ്ങനെയാണ് ഇങ്ങനെ ഓർക്കണം കണ്ണു ചിമ്മുന്നതിന് മുമ്പേ അന്ന് എത്രയോ കണ്ണിൽ വന്നിരിക്കാം അപ്പോൾ പുഴു കാക്കയെല്ലാം നമ്മൾ കാണാൻ പറ്റുന്നത് കണ്ണിൽ കാണാത്ത ഒരുപാട് ജീവികളും ഇവിടെ ഉണ്ട് പ്രപഞ്ചത്തിൽ അങ്ങനെയാണ് അവരുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒരു മനുഷ്യന് മാത്രം ജീവിക്കാൻ പറ്റില്ല നമ്മളെല്ലാ സഹായത്തിലും ജീവിക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ കവിതയും യുറീക്കൽ അടിച്ചു വന്ന ഈ കവിത പിന്നീട് അത് പാഠപുസ്തകത്തിലേക്ക് വരാനുള്ള കാരണം ഇതിൻ്റെ അവസാനത്തെ രണ്ട് പേരിയാണ് എന്നെനിക്ക് തോന്നുന്നത് അവകാശികൾ എന്നുള്ളത് അപ്പോൾ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ കഥയായിട്ടുണ്ട് ഇത് ഈ കവിത വിക്ടേഴ്സ് ചാനലിൽ ഓൺലൈൻ ക്ലാസ്സിൽ ബഷീറിൻ്റെ കഥ അവതരിപ്പിച്ചപ്പോൾ അടുത്ത എൻ്റെ കവിതയാണ് അവതരിപ്പിച്ചത് അതാണ് എനിക്ക് ഒരു വേറൊരു ഒരു സന്തോഷമൊക്കെ ഉണ്ടായത് അപ്പോൾ അങ്ങനെയാണ് ചില കവിതകൾക്ക് കവിക്കല്ല കവിതയ്ക്കുണ്ടാകുന്ന ഭാഗ്യം എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് അതിന് നിമിത്തമായി ഉറിയുക തന്നെയാണ് എന്നുകൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്